അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല, കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. അതിൽ കൂടുതലൊന്നും പറയല്ല. അല്ലാതെ കുടുംബത്തിൽ സഹോദരി സ്നേഹം, ഇനിയിപ്പോൾ അങ്ങനത്തെ യാതൊരു സ്നേഹവുമില്ല. പിന്നെ സ്വത്ത് കറക്കൊന്നും ഞങ്ങൾ തമ്മിലില്ല. അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ചു തന്നിട്ടില്ല. അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കും ആയിട്ട് തന്നിട്ടുണ്ട്. സ്വത്ത് കറക്കുമില്ല, ഒരു തർക്കവും ഇല്ല. പക്ഷേ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട്, അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. എങ്ങനെ? 1% പോലും അവകാശപ്പെടാൻ പറ്റില്ല. 1% പോലും. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകൾ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒറ്റക്കെട്ടായി ഞങ്ങൾ അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും. സീനുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ബന്ധം ഞാൻ പറഞ്ഞ പോലെ ആ ബന്ധം ഇനിയില്ല. അത് നല്ല കാര്യമാണ്. മത്സരിച്ചാൽ സംഭവം നോട്ടയ്ക്കാണോ കിട്ടുക, BJP ക്കാണോ കിട്ടുക, അന്ന് നമുക്ക് കാണാം.